Argentina versus Curacao. Curacao, what? What is this? Yeah, Anganuru Rajatinadre Argentina Kuru friendly in Dairno. Argentina Yere Pujitin Jechu. Sambo, Messi in Stat Pedaya Vendite, Oro Divasum, Argentina Kalika Vendite, Pudia Rajingle, FIFA Kandathan on the Doubt Akinikinde, Uru conspiracy Anganande. But Namadananum, Egadesham, Ide Polan and Stat Peda in the Adunde. Yeah, and fansum kai kudu the comment section le nalla reethiki perumaaru, okay? Ningale complaint edittu allengil troll aanonnilla randaalum ore pole aanu. I mean randaalum ore pole nalla karanam Messi ku oru world cup undu. Guys, njan idvare parnadokke just oru tamasha aayittu edukka. Ini namukku serious aayittulla kaaryangalilekku kadakkam. ഈ ഒരു മാച്ചിൽ അർജന്റീന 7 ഗോൾ അടിച്ചതിനേക്കാളും കൂടുതൽ സർപ്രൈസിംഗ് ഈ ഒരു മാച്ചിൽ ലൗതാറോ മാർട്ടിനസ് ഒരു ഗോൾ പോലും അടിക്കാത്തതാണ്. ആ രണ്ടാം മിനിറ്റിലെ ചാൻസ് ഒക്കെ. വാട്ട് ഈസ് ദിസ് ബ്രദർ ഡൂയിങ്? മെസ്സിയുടെ ഹാട്രിക്. ടു ബി ഹോണസ്റ്റ്, മെസ്സി ഫസ്റ്റ് ഹാഫിൽ തന്നെ ഹാട്രിക് ഒക്കെ അടിക്കണ കണ്ടപ്പോ ഞാൻ ഒന്ന് എക്സ്പെക്ട് ചെയ്തത് മെസ്സി സെക്കൻഡ് ഹാഫിൽ കളിക്കൂല എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് ഹാഫിൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ 6 ഗോളൊക്കെ അടിച്ചിട്ട് കയറുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് അതിനുശേഷം കിട്ടിയ പെനാൾട്ടിയൊക്കെ മെസ്സി ഡിമാരിയൊക്കെ കൊടുത്തു. ആ വേൾഡ് കപ്പിനുള്ള നന്ദി അങ്ങനെയൊക്കെ മെസ്സി അറിയിക്കുന്നുണ്ട്. എൻസോ ഫെർണാണ്ടസിന്റെ ഗോൾ, അങ്ങനെ കുറെ നല്ല മൊമെന്റ്സ് ഉണ്ട്. അല്ലാതെ ഇതിൽ വേറെ കുറെ പറയാനൊന്നും എനിക്കറിയില്ല. ഇറ്റ്സ് എ ഫ്രണ്ട്ലി വേഴ്സസ് കുരക്കാവോ, ലൈക് സീരിയസ്ലി. ബട്ട് മെസ്സിയുടെ 3 ഗോൾസും ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. കാരണം ഞാനിപ്പോൾ എങ്ങനെ പറയാം, നമ്മളിപ്പോൾ ഹാളണ്ടിന്റെ ഗോൾസ് എടുക്കാന്ന് വെച്ചോ, ഹാളണ്ടിന്റെ ഹാട്രിക് ഗോൾസ്, അത് കാണാൻ വലിയൊരു രസം ഉണ്ടാവില്ല. പക്ഷെ മെസ്സിന്റെ ഗോൾസ് ഒക്കെ കാണാനൊരു എന്താ പറയാ, ഒരു ഗുമ്മുണ്ടാവും. യാ, കുറച്ചും കൂടെ ഒരു വൃത്തി ഉണ്ടാവും ആ ഗോൾസിനൊക്കെ. അത് മാറ്റി നിർത്തിയാ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അവരുടെ ഗോൾ കീപ്പർക്ക് അത്യാവശ്യത്തിന് നല്ല ജോലി തന്നെ ഉണ്ടേനു. ബൈ ദ വേ, ഇന്റർനാഷണൽ ഫുട്ബോളില് മെസ്സിയും ആ ഒരു 100 മാർക്ക് എന്നുള്ള മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൾക്ക് ഇപ്പോ 102 ഗോൾ ഉണ്ട്. എനിവേ, മെസ്സി ഫാൻസ് ഇപ്പോ ഈ ഒരു മൈൽ സ്റ്റോൺ, അതുപോലെ മെസ്സിയുടെ ഹാട്രിക്ക്, ഈ ഒരു പെർഫോമൻസ്, ഈ ഒരു 10 റേറ്റിംഗ് പെർഫോമൻസ് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കണം. അവര് ഹാപ്പിയാന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം കൂടെ ഞാൻ ഇതിൽ തന്നെ പറയാം. മെസ്സിയുടെ ബാഴ്സലോണ റിട്ടേൺ, അതിനുള്ള സാധ്യതകൾ ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വരികയാണ്. റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട്, ഈ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ ലോക്കൽ സോഴ്സുകളൊന്നല്ല, നമ്മുടെ ജെറാർഡ് റൊമേറോയുടെ റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ബാഴ്സയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് മെസ്സി ഏത് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനും റെഡിയാണ്. ആളുടെ സാലറിയുടെ കാര്യത്തിലൊക്കെ അത്രക്കും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ റെഡിയാണ്. ബാഴ്സയുടെ കറന്റ് എക്കണോമിക് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് തന്നെ അത് മനസ്സിലാക്കിയിട്ട് ഈ ഒരു ഡീൽ നടക്കാൻ വേണ്ടിയിട്ട് മെസ്സി ആളുടെ ഫൈനാൻഷ്യൽ ടേംസ് ഒക്കെ, ഡീൽസ് ഒക്കെ ആവശ്യപ്പെടുള്ളൂ. യാ, ഇതിനെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മുന്നേ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, മെസ്സിയുടെ 10 നമ്പർ അൻസു ഫാറ്റിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് മെസ്സി തന്നെ കൊടുക്കും. മെസ്സി തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ LM30 അല്ല, LM10 ഈസ് ബാക്ക്. ഏകദേശം മെസ്സിയുടെ റിട്ടേണിൽ നിങ്ങൾ എത്രത്തോളം എക്സൈറ്റഡ് ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീക്ഷപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.